മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നീ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അനശത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാമേ എന്തിനു കരയുന്നു, വ്യാകുല മാനശനായ എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ, പാപമെനിക്കുള്ളിൽ പകയോടെ സതതമലത്തുന്നു. മരണം വരുമൊരു നമർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺപാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നിന്നു ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ. പാതാളത്തിലും അവിടം നല്ലോ വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണമയനെ നീ അറിയുന്നു, പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കുന്നു. നാഥ, നിന്നുടെ മാംസദിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ? എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി,
പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ നാഥാ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമയിക്കും പ്രാവുകണക്കെ തിരുസഭ നിൽക്കൂ കൂടുതകർത്താപ്രാക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു കർത്താവേ നിൻ ദിവ്യ നിലത്ത നേടിയ സഭയെ കൈവെടിയല്ലേ കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാ കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കുന്നേരം ത്രിത്വത്തിങ്കൾ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുതീസായ നൽകണമേ ചിരമക്ഷയ ജീവൻ കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു കർത്താവേ നിൻ കൽപ്പനയാലേ വേണം നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു അനുതാപത്തോടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോണം ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നിരി തീയിൽ നടന്നു ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നൃപനാം മിശിഹാ കർത്താവേനി അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനിവോടു ഞങ്ങളെ രക്ഷിക്കേണം സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിരും നിനളച്ചരുളേണം ആദിമുതൽ എന്നേക്കുമാമേൻ നിത്യമകോന്നത മംഗളമോടെ കുരിശുവയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നിതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ
നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായും സിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്ന് സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ എന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവലംബം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കും? എത്ര നാളെന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്ര നാളെന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും? എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാ പുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും, നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസൂനോ
ജീവനിനിറ്റു പകർന്നു വലം ഭാഗമണച്ചു നിറുത്തണമേ. സ്വർഗത്തിൽ നിന്നയച്ചനെ രക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീട തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പാവനമാകും കുരിശിനയിൽ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവനെ വാഴ്ത്തിടാം പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു അധ്വാനത്തിനു സമ്മാനം നേടാൻ നാഥാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു ആദിനാവാമാദത്തിൻ പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നരനിൻ നടുവിൽ താണു നരവംശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു മിശിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ നാഥാപാദികൾ ഞങ്ങൾക്കായി കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലേ ഉജ്ജ്വലമാക്കിയ സകലേശാടി നമിക്കുന്നു. ആദി മുതൽ എന്നേക്കുമാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയട്ടെ ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥാ ഞങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ പാപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന് പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.
അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്തിവിടില്ല ഇനി വരികില്ല യാത്രക്കാരാ മുന്നിലതാമിൻ കബറിടമല്ലേ. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം. ഈശോ ദരിദാരണമായ കുടഹൻഭവത്തെ പ്രതിയും രാവിലെ ആത്മാവിന്റെ മേൽ തന്നെയായിരിക്കണമേ. ഈശോദാരണമായ കുടഹനുഭവങ്ങളെ കുറിച്ച് ഈശോദാരണമായ കുടഹനുഭവങ്ങളെ കുറിച്ച് ഈശോദാരണമായ കുടഹനുഭവത്തെ 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 കുറിച്ച് പരിശുദ്ധനായ പരിശുദ്ധനായ ബലവാനെ ദർശനാമർത്തനെ ആത്മാവിന്റെ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ ദർശനാമർത്തനെ ആത്മാവിന്റെ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ ദർശനായ ബലവാനെ ദർശനാമർത്തനെ ആത്മാവിന്റെ കരുണയായിരിക്കണമേ. തിരുനാമികളായി കണ്ട വത്സരിക്കുന്നത് പാവമായ ശരീരത്തോ ആത്മാവും ദൈവത്തോ അന്വേഷിക്കുന്ന കാഴ്ചവെക്കുന്നു. ഈശോടകാരണമായ അനുഭവത്തെ കുറിച്ച് ഈശോദാരണമായ കുടഹനുഭവത്തെ 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 കുറിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഈ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഈ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. ആത്മാവും ദൈവത്തോ അങ്ങനെ കാഴ്ച വയ്ക്കുന്നു. ഈ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. ഈ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. ഈ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ. 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 ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ.
മരിച്ച ശാസ്ത്രയുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മരണത്താൽ മോഷ്ടിച്ചിടുവാനിടയാകട്ടെ. സ്വർഗസ്ഥനായ ഭഗവാനേ, അങ്ങയുടെ നാമോചനമാകണമേ, രാജ്യം വരണമേ, തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മാറിഞ്ഞാറുമേ, സസ്യപ്പാമിങ്ങളുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണെങ്കിലും തത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവിനെ സ്തുതിയും. മനുഷ്യവിശ്വാസത്തിൽ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മരണത്താൽ മോഷ്ടിച്ചിരുവാനിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ സ്തുതി. പരുദീസ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം അസ്ഥിരമല്ലോ ഭുവനവും അകിലേ ജളികാശകളും നീർപോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവെ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവെ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവെ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവെ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം. ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം. ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ ആരു നിനക്ക് തുല്യനാകും? എതിരേൽ പിന്നായി വന്നവരാ കന്യകമാരുടവൻ നരരെ. ഉപമിച്ചതു നാം അറിയുന്നു, മണവാളൻ തൻ വിളി കേൾക്കേ. നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിശാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ. തിരികൾ കൊളുത്തിയൊരുക്കുന്നു മണവാളനദാ സ്വർഗത്തിൻ. വാതിൽ തുറന്നകമണയുന്നു കന്യകളാൽ പരിസേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില. തിരികൾ കൊളുത്തിയൊരുക്കില. വാതിലടച്ചു മണവാളൻ. നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ. പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരുമേക്കും. അവിടെയവർക്കില്ല അധ്വാനം, പീഡയുമാതിയുമില്ല വിടം. സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ. അവരുടെ മരണം ധന്യവുമാ. തുലനം ചെയ്തിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം. തിമിരം തിങ്ങും പാൽക്കുടിലാ. കർത്താവേ നീ നല്ലവനാകുന്നു. കരുണാനിധിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ. നീയവ തൂക്കിയളന്നീടിൽ മാമല നിരയെ കാളേറ്റം. ഘനമുള്ളവയായി കാണും നീ, ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തിന്റെ നിറുത്തണമേ.
ശരണം മർത്തിനു നീയല്ലോ. ആദി മുതൽ എന്നേക്കും ആമേൻ. കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ, സഭയെ കാത്തു ഭരിക്കണമേ, മരണത്തിൻ വായ്പൂട്ടണമേ, ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ, കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിക്യത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ മായച്ച് കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. വിശ്വാസമുടേ ദാസൻ ചെയ്യും ബലിയൻ നാഥ ുടെ പരിമളസത്യങ്ങളുടെ നാഥനാജയമേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ പാവമോചനത്തിനായി ഈ സന്നിധിയെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളുടെ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വഗസ്നായ ഞങ്ങളുടെ പിതാവേ, ക്ഷമിക്കണമേ.
ആരംഭിച്ച പോലത്തെ മഹനീയമായ തുരിതന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പുഷ്പംപ്പോൾ ഓടിപ്പോവുകയും ചെയ്യുന്നു. സ്ഥലവും അജ്ഞാതമായി തീരുന്നു. മണ്ണിൽ നിന്ന് ആദ്യത്തെ സന്താനങ്ങളെ ഉപമാനപടി നവീകരിക്കുന്നവനുമായ ഞങ്ങളെ ആരാധിക്കുകയും പോകുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവിതവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഇനിയല്ലാതെ ആരെനിക്ക് ആശ്രയം എല്ലാത്തിനും നിന്നും എന്നെ രക്ഷിക്കണം. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു മനുഷ്യർപ്പിക്കുന്നതിന് സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. അതിനാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഏർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ നിന്നെ ഞങ്ങളെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവിതത്തെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. പലരും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാനിടുവാൻ ദാസന് വരം ഇന്നരുളേണം. കർത്താവരിയവനും സ്തുത്യർഹനമാകുന്നു. ആദിപിതാവ മാതത്തെ സൃഷ്ടിച്ചവനം ദൈവത്തിൻ ആശ്രയമഖിലമണയ്ക്കുന്നു. മധ്യന ശരണം നീയല്ലോ ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. നിങ്ങളെ കർത്താവ് വിശ്വാസ്യനാകുന്നു. പിതവിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. തിരുനാഥൻ ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുഷ്യന് ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകുന്നു. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർദ്യനമർദ്യത പുണരുന്നു ക്ഷയമുള്ളവന ക്ഷയനാകും. മർദ്യദേവം സകലേശൻ നിതരാനൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാണുവിടം ഏർക്കണമെന്നെയും അഖിലേശ ആദിമുതൽ എന്നേക്കുമാമേ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്വലം ഭാവേ നൽകണമേ നിത്യായുസിൻ പരമോന്നതമ പരിവേഷം. എന്റെ സഹോദരി മിസ്റ്റർ പൗലോസിന്റെ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരി, മനുഷ്യരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയെ മനുഷ്യരെയും അവരോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖിയുടെ ശബ്ദത്തോടും
ദൈവത്തിന്റെ കാഹത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നേൽ വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെയും മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും നമ്മുടെ അടുത്തതിനുശേഷം എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവും തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർത്തനുമായി പുറത്തു വരുന്നു. പ്രിയപ്പെട്ട വൈദികരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പിന്നെ ഈ മൃതസംസ്കാര ശുശ്രൂഷയിലെ ആദ്യത്തെ പ്രാർത്ഥന, മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. മണ്ണിൽ നിന്നാണ് നമ്മളൊക്കെ ജന്മമെടുത്തത്, മണ്ണിലേക്ക് തന്നെ തിരികെ മടങ്ങുകയും ചെയ്തു. അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണ് അപ്പച്ചന് വലിയ താല്പര്യം, അതുകൊണ്ട് തന്നെ നല്ലൊരു കൃഷിക്കാരൻ, കൃഷി കാര്യങ്ങൾ പഠിച്ചു, കൃഷിയുടെ ആ രംഗത്ത് തന്നെ ജോലി നേടി, അതിലെ ശരിക്കും മനസ്സും ഹൃദയവും ചേർത്ത് ആ രംഗത്ത് ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. മംഗലത്തിലോട്ട് കുടുംബം എന്ന് പറയുമ്പോൾ ചെറുകടവിലെ പണ്ട് ദേവാലയം ആയിട്ട് ഏറെ അടുത്ത് പ്രാർത്ഥനയിലും ഗാനത്തിലും എല്ലാം ദേവാലയത്തോട് ചേർന്ന് നിന്ന ഒരു കുടുംബമാണ്. മക്കൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ രംഗത്തേക്കും അവര് പോയി. ആ മണ്ണിനോടുള്ള ബന്ധം മൂന്നയാൾ തന്നെ ഏറ്റു. പിന്നെ അത് ആത്മാവിന്റെ ബന്ധവുമായിട്ട് വന്നപ്പോഴെ അച്ഛൻ ആ രംഗത്തേക്ക് വന്നു. നിയമപാലനത്തിന്റെ രംഗത്തേക്ക് വന്നപ്പോഴത്തേക്കും അതിനുമായി ഒരാൾ പോയി. അങ്ങനെ വിവിധ രംഗങ്ങളിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥല പ്രേരണയനുസരിച്ച് എല്ലാ രംഗങ്ങളിലേക്കും കടന്നുപോയി. പോയിടത്തെല്ലാം സ്വന്തമായിട്ടുള്ള വ്യക്തിമുദ്ര പതിച്ച ഒരു കുടുംബത്തിലെ മൂത്ത ആളാണ് അപ്പച്ചൻ. അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും എന്നും കൃഷിയുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ അളിയനാണെങ്കിലും ഞാൻ അപ്പച്ചനുമായിട്ട് ഏറെ അടുത്ത് ബന്ധപ്പെടുന്നത് ഞാനൊരു എസ്റ്റേറ്റിലെ മാനേജരായിരിക്കുന്ന അവസരത്തിൽ കൃഷിക്കാര്യങ്ങൾ ചോദിക്കാനാണ് ഞാൻ ആദ്യം അപ്പച്ചനടുത്ത് വരുന്നതും. അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെയും ഈ കോഴിക്കോട് പ്രദേശത്ത് വന്നാൽ കാണാതെ പോയിട്ടില്ല. എത്ര സ്നേഹത്തോടുകൂടി എത്ര പരിഗണനയോടുകൂടി ഇടപെടുന്ന ഒരു വ്യക്തി. ഇവിടെ ജോലിയിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിലും കൃഷിയോടുള്ള താല്പര്യം വിടാതെ അതിനുവേണ്ടി കുറച്ച് സ്വന്തം സ്ഥലം മേടിച്ച് അവിടെ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന കാര്യത്തിലായിരുന്നു ശ്രദ്ധ. അങ്ങനെ നല്ല ഒരു കൃഷിക്കാരൻ, കൃഷി പഠിച്ച ആള്, കൃഷി പഠിപ്പിച്ച ആള്, കൃഷി ചെയ്ത് മാതൃക കാണിച്ചു കൊടുത്ത് ആ രംഗത്തെ ജോലി ചെയ്ത വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി. അതേസമയം
രണ്ടുപേരും ഭാര്യ സെൽനാമ എന്റെ പെങ്ങളെ, പെങ്ങളും അതേ രംഗത്ത് തന്നെ ജോലി ചെയ്ത് അതേ വഴിയിലൂടെ നടന്ന് അപ്പച്ചനെത്തിയിടത്ത് വരെ എത്തിച്ചേർന്ന വ്യക്തി. മക്കളെ മൂന്ന് പേരും മൂന്ന് സത്യഗ്രഹമായ സേവനം അനുഷ്ഠിക്കുന്ന ആ രംഗത്തെ പ്രവർത്തിക്കുന്ന ആളുകളെ ഇങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്ന കാണിച്ചു കൊടുക്കുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം. ആ കുടുംബം ഇന്നിപ്പോടെ ദുഃഖമുണ്ട്, പക്ഷേ 90 വർഷത്തോളം ഈ ലോകത്ത് ജീവിച്ച് കടന്നു പോവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളെ പ്രതീക്ഷിക്കുന്ന, പക്ഷേ സ്വന്തം ആളെ ഇനിയും കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ദുഃഖമുണ്ട്, വേർപാടിൻ്റെ ദുഃഖം. പക്ഷേ അവിടെയും വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോഴേ ഇനിയും എല്ലാ കാലത്തേക്കും സ്വർഗത്തിൽ ഒന്നിച്ചു ചേരാനുള്ളവരാണ് എന്നുള്ള ആ ബോധ്യത്തിൽ എത്തുന്നത് കൊണ്ട് അമിതമായി ദുഃഖിക്കരുത്. ഇതാ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന്, ദുഃഖിക്കരുതെന്നല്ല പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുതെന്ന് ആ വചനം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. നമുക്ക് ഈ നല്ല മാതൃക, ജീവിതത്തിൻ്റെ നല്ല മാതൃക അപ്പച്ചൻ നിന്ന് കണ്ടു പഠിക്കാനായിട്ട് ഈ ജീവിതം നമുക്ക് ഉപകരിക്കട്ടെ. അതേസമയം ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ പരിഹാരം പ്രാർത്ഥന ആവശ്യപ്പെടുന്നതായ എന്തെങ്കിലുമൊക്കെ ഇനി ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാനായിട്ട് കടമയും സാധ്യതയും ഉള്ളത് നമ്മൾക്കാം. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അദ്ദേഹത്തിൻ്റെ മാതൃകയിൽ നിന്ന് സ്വീകരിക്കാം. ഈ കുടുംബത്തിലെ മൂന്ന് മക്കളും ചെല്ലാമ ചേച്ചിയും കൊച്ചുമക്കളും അവരുടെ മക്കളുടെ ഭക്തിമാരും എല്ലാവരെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൻ്റെ അനുശോചനം അറിയിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥന അറിയിക്കുന്നു. ദിവ്യനാഥൻ നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദുഃഖത്തിൻ്റെ അവസരത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും മനസ്സാപത്തിനും ഭക്തിയോടും കൂടി നിന്ന് കർത്താവ് ഈ ആത്മാവരുടെ കരുണ തന്നണം എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപകൾ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകമിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവ് നിത്യപാതിര ധർമ്മത്തിലേക്ക് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശിരോധാനം വഴി മനുഷ്യവർത്തിന്റെ പ്രതീക്ഷയും സ്വർണവും പ്രദാനം ചെയ്ത മിസ്സിഹായി, വിധി ദിവസത്തിൽ നിന്റെ മതത്തിന്റെ പ്രയോഗിച്ചാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗജാലത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണീർ ചിന്തി മിസ്സിഹായി, കരയുന്നവരുടെ കണ്ണീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പ്രകടനമായ മിസ്സിഹായി, നിന്റെ ദാസിന്റെ പാപങ്ങൾ തുറക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവും ആകാശം ഭൂമിയുടെ സൃഷ്ടാവുമായ ഞങ്ങളെ ക്ഷമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മാറ്റി കളയുകയും ചെയ്യട്ടെ. ഇവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായി സർവേ ചുരാ.
ആകാശത്തിലും ഭൂമിയിലും സൃഷ്ടർക്കനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഓർക്കുക മത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മത്യാനി എന്നിന് കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നേറുന്നു. തിരമാലകൾ തിങ്ങിമറി ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൽ എൻ കാലടി കേൾപ്പൂഞ്ഞ പാപം എനിക്കുള്ളിൽ പേടി വളർത്തുന്നു. താത്താ നിലയും പകയോടെ തലമലട്ടുന്നു. മരണം വരുമൊരു നാടോക്കുക മത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയോട് ഞാൻ അർഹനായ കർത്താവ്, ഈ ദിവസം നീയോടും കൂടി എന്നെ നീക്കുമാറാകട്ടെ. വിശ്വസ്തരായ കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കാൻ നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നുപോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നേക്കന്മാരെ സ്നേഹിതകരമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം പ്രതിഫലമേ. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനാൽ പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം. സ്നേഹാർദ്രതയാ എൻ പ്രിയജനമേ അനുദിനമലിവോ പോകുന്നു ഞാനിയനാഥോ ക്വന്നതോ പ്രാമിപ്പതിനാ.
നിന്റെ ദിവ്യപുത്രന് രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കവറുടെ ഇവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും സ്വഭാവം നീ എന്നെ തളിക്കുക ഞാൻ നന്ദനാകും അതിനെ കഴുകുക ഞാൻ മഞ്ഞിനേക്കാൾ വെണ്ണയുള്ളവനാകും നിന്റെ അനുഗ്രഹത്തിന് ദിവ്യജനത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ കുരിശ് വഴിയായ നമ്മെ രക്ഷിച്ച പുത്രനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാം ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിപ്പുള്ള തോന്നും പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ എല്ലാവരും കൂടെ കേട്ടോ ഇറങ്ങി പോരണ്ടേ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിലെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലത്തുഭാഗത്ത് നിർത്തി നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്ന ദൈവത്തിന്റെ നയാസനത്തിങ്ങൾ നിന്നെ സഹായിക്കട്ടെ ഇവന്റെ മരണത്തിന്റെ നാഥനും പിതാവുതരണ പരിശുദ്ധാത്മാവായ സർവേശ്വര മനുഷ്യ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക
എന്റെ കർത്താവിനെ അനുഗ്രഹിക്കും നാളിൽ കർത്താവിനെ അറിയുമ്പോൾ കരുണയോടെ നിർത്തണമേ നല്ലവരത്തുമരം ഭാഗ്യേ കർത്താവിനെ അനാശ്രയിച്ചു കർത്താവിനെ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങും അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയമേരം നൽകുന്നു ആകാശഭൂമി നിന്റേതാകുന്നു ആകാശഭൂമി ഭൂതലവും ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃദനായി അവരോന്റെ ഹൃദയങ്ങൾ പാട് മൃദരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ ി ചാവഴിയങ്ങേ സുതരാണവരം നോർക്കണമേ ഉൾക്കൊണ്ടവരാൻ സുതരെ നിന്നിവരും ചേർക്കണമേ ഒരാരും ശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ ജീവൻ ഉദിക്കുന്നു മൃതനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാവും പ്രഭയുടെ നാട്ടിൽ ചേർക്കണം ആദിപതിലേക്കുമാമേൻ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോമിജിയാ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ കുധാനം നീയേകുന്നു നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ കുധാനം നീയേകുന്നു നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ നിത്യനവത്യൻ പരിശുദ്ധൻ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ പാപിനിക്ക് വെറുതെ കൊടുത്ത് അവിടെ വിശുദ്ധീകരിച്ച കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ മാലാഖമാരോടുകൂടെ സ്വർഗരാജ്യത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യ ആശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ചെയ്യുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജന ഭാഗ്യ നാഥനണഞ്ഞിടും അന്തിമ നാട് കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജന ഭാഗ്യം കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമടകൾ അറവിട്ടു നേർക്കും മരുജന ഭാഗ്യ നിനക്കായ ആദ്യ മുതൽ ഞാനഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമിടും വിധിയാവാനവരാജ്യം നേടും മനുജന ഭാഗ്യം വരിക നിനക്കായ ആദ്യ മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുവനാഥൻ നിന്നിതു കേൾക്കും മരിജന ഭാഗ്യ നാഥനണഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമിടും വിധിയാവാനവരാജ്യം നേടും മനുജന ഭാഗ്യം ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ പാപങ്ങൾ ഞാൻ അറിയുന്നു ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എനിക്കെതിരായി ഞാൻ പാപം
എന്റെ പാപങ്ങളെല്ലാം പരിശുദ്ധ പരിശുദ്ധാത്മാവിനെ സ്തുതി ആദ്യമേക്കും ആമേ. എന്റെ പാപങ്ങൾ കഴുകി കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന്റെ സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സജീവവും ജീവദായകമായർപ്പിച്ച കർത്താവ്, ആ ശബ്ദ മഹനീയമായ നീതി വിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവ്, ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണം ഉടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും നാഥനായ ദൈവൻ തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സുഖരാജമാകുന്ന ഓർദ്രതേകിയാളെ പ്രവേശിപ്പിക്കുമാറാകും. നമ്മൾ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച ഇയാളെ ബഹുമാനിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാവരെയും ദൈവസമ്പത്തുമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളെ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും ഇപ്പോഴും ഒന്ന് പൊക്കി കൊടുക്കുക. രണ്ടുപേരും രണ്ടുപേരും
റെഡി അത് നോക്ക് ഇടല്ലേ Thank you.